ഇസബേൽ മരിച്ച ദിവസം ഇസ്രായേലിൽ എല്ലാ ദിവസത്തെയും പോലെ ആയിരുന്നില്ല വടക്കൻ ഇസ്രായേൽ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് ഒരു നഗരം ഈ ദിവസം കുപ്രസിദ്ധയായ ഇസബേലിന്റെ വധശിക്ഷ നടപ്പാക്കും ആഹബ് ഗ്രഹത്തിലെ പ്രധാന കുറ്റവാളിയാണ് ഇസബേൽ ബാലാരാധന ഇസ്രായേലിൽ കൊണ്ടുവന്നത് അവളാണ് പണ്ടത്തെ കാലത്ത് കനാനിലും ഫൊഷീനിയിലും ആരാധിച്ചിരുന്ന ദൈവത്തിന്റെ പേരാണ് ബാൽ ന്യായധീപന്മാരുടെ കാലഘട്ടത്തിൽ ബാലാരാധന യഹൂദരുടെ ഇടയിലേക്കും വന്നു ആഹബ് ഭരിച്ചിരുന്ന സമയത്ത് ഇസ്രായേലിൽ ബാലാരാധന വ്യാപകമായി ഈ ആചാരം യഹൂദയെയും ബാധിച്ചു ദേശത്തെ പല ഭാഗങ്ങളിൽ പല രീതിയിൽ ബാലിനെ ആരാധിക്കുകയും ഒരു പ്രപഞ്ച ദൈവമാണെന്ന് വിചാരിക്കുകയും ചെയ്തു പല പ്രദേശത്തും ബാലിന്റെ ഒന്നോ അതിലധികമോ പ്രത്യേകതകൾ ചൂണ്ടിക്കാട്ടി അല്ലെങ്കിൽ ഉയർത്തിക്കാട്ടി ബാലാരാധനയുടെ പല വിഭാഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു ഈ പ്രത്യേക സ്ഥലങ്ങളിൽ കൃഷി ജീവികൾ മനുഷ്യരാശിയുടെ പ്രത്യുൽപാദനം എന്നിവയ്ക്ക് ഉത്തരവാദിയായി ഈ ബാൽ ദൈവത്തെ കണക്കാക്കിയിരുന്നു പഴയ നിയമത്തിലെ കനാനി ദേവാലയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൈവമാണ് ഈ ബാൽ അമ്മോദിയർ ആരാധിക്കുന്ന ദയവുമായ അവളുടെ അപ്പന്റെ സ്വഭാവവും പ്രവർത്തനങ്ങളും ഏതാണ്ട് ഒരുപോലെ തന്നെയായിരുന്നു അവൾ കർത്താവിന്റെ പ്രവാചകന്മാരെ കൊന്നു തിന്മ ചെയ്യാൻ തന്റെ ഭർത്താവിനെയും പുത്രന്മാരെയും പ്രേരിപ്പിച്ചു രാജ്യത്തിനൊരു ശാപം അവരുടെ രാജ്യത്തിന് ആഗ്രഹിച്ച എല്ലാവർക്കും അവൾ കാരണം ശാപമുണ്ടായി മൂന്ന് മഴക്കാലം അവളുടെ ഭരണം നീണ്ടു എന്നാൽ ഒടുവിൽ അവളുടെ ദിവസം വന്നു ഇസബേലിനോട് താരതമ്യം ചെയ്യുകയും അവളുടെ പേര് വിളിക്കുകയും ചെയ്ത ഒരു വ്യാജ പ്രവാചകനെ തുയത്തേരയിലെ സഭയിൽ നാം വായിക്കുന്നു വെളിപ്പാടിന്റെ പുസ്തകം രണ്ടാമതിയായും ഇരുപതാം വാക്യം എങ്കിലും ഞാൻ പ്രവാചകം എന്ന് പറഞ്ഞു ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എന്റെ ദാസന്മാരെ ഉപദ്രവിക്കുകയും തെറ്റിച്ചുകളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് എനിക്ക് പറവാനുണ്ട് അവളും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ദുശ്യയായിരുന്നു അവൾ ദൈവത്തിന്റെ ദാസന്മാരെ വിഗ്രഹാരാധനയിലേക്ക് നടത്തി ഇസബേലിൻ എന്ന പോലെ ഒരു ഭയാനകമായ അവസാനമായിരുന്നു അവൾക്ക് വന്നത് അതുകൊണ്ട് ഇസബേലിന്റെ നാശം വിഗ്രഹാരാധകരുടെയും പീഡിപ്പിക്കുന്നവരുടെയും നാശത്തിന്റെ മാതൃകയായി കാണാം പെടിപാടപുസ്തകം പതിനേഴിന്റെ അഞ്ചു മുതൽ ആറ് വരെ മർമ്മമഹതിയ ബാബിലോൺ പേശ്യമാരുടെയും മ്ലേച്ചതകളുടെയും മാതാവ് എന്നൊരു പേര് അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട് വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് സ്ത്രീ മത്തായിരിക്കുന്നത് ഞാൻ കണ്ടു അവളെ കണ്ടിട്ട് അത്യന്തം ആശ്ചര്യപ്പെട്ടു ഏഹു എന്നൊരു പേരുള്ള ഒരു സൈന്യാധിപൻ അവൾക്ക് വേണ്ടി വരുന്നുണ്ടായിരുന്നു ഏഹു ഒരു സാധാരണക്കാരനല്ലായിരുന്നു ഇസബേലിന്റെ കുടുംബത്തിന്മേൽ ദൈവം നൽകിയ ന്യായവിധിയായിരുന്നു അവൻ ഇതെല്ലാം ഇസബേലിന് വന്നത് ഒറ്റ സംഭവം കാരണമാണ് നാബോത്തിന്റെ കൊലപാതകം ഇസബേൽ നാബോത്ത് എന്ന മനുഷ്യനെ കൊലപ്പെടുത്തി അവന്റെ സ്വത്ത് തട്ടിയെടുത്തു ഏലിയ പ്രവാചകൻ അവളെയും അവളുടെ കുടുംബത്തെയും ശപിച്ചു നാബോത്ത് ഒരു ഇസ്രായേലിയൻ ആയിരുന്നു ആഹാബ് രാജാവിന്റെ കൊട്ടാരത്തിന് തൊട്ടടുത്തായി തന്നെ ഇസ്രായേലിൽ ഒരു മുന്തിരിത്തോട്ടം നാബോത്തിനുണ്ടായിരുന്നു കൊട്ടാരത്തോട് വളരെ അടുത്തായതുകൊണ്ട് നാബോത്തിന്റെ മുന്തിരിത്തോട്ടം ഒരു പച്ചക്കറി തോട്ടമാക്കുന്നത് നല്ലതായിരിക്കുമെന്ന് ആഹാബ് കരുതി അതിനാൽ നാബോത്തിന് തന്റെ മുന്തിരിത്തോട്ടത്തിന് പണം നൽകുകയോ മറ്റൊരു മെച്ചപ്പെട്ട സ്ഥലത്ത് മുന്തിരിത്തോട്ടം നൽകാനോ രാജാവ് തയ്യാറായിരുന്നു എന്നിരുന്നാലും തന്റെ പൂർവികരിൽ നിന്ന് പാരമ്പര്യമായി കിട്ടിയ സ്വത്തായതുകൊണ്ട് അത് വിൽക്കില്ലെന്ന് അദ്ദേഹം രാജാവിനോട് പറഞ്ഞു നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കിട്ടാത്തത് കൊണ്ട് ആഹാബ് പരിഭ്രാന്തനായി വിഷമവും ദേഷ്യവും കയറി ആഹാബ് തന്റെ കൊട്ടാരത്തിലേക്ക് പോയി രാജാവ് ദേഷ്യത്തിലായതുകൊണ്ട് അവൻ ഭക്ഷണം കഴിക്കാൻ പോയില്ല ഇസബേൽ രാജ്ഞി തന്റെ ഭർത്താവ് കൊട്ടാരത്തിനുള്ളിൽ എന്തോ കാരണത്താൽ വിഷമത്തിലാണെന്ന് മനസ്സിലാക്കി അവന്റെ മാനസികാവസ്ഥയുടെ കാരണത്തെക്കുറിച്ച് അവനോട് ചോദിക്കുകയും ചെയ്തു നാബോത്തിന്റെ കഥ ആഹാബ് അവളോട് പറഞ്ഞു ഇസബേൽ അവനോട് നീ രാജാവല്ലേ ഈ ലോകത്ത് നീ ആഗ്രഹിക്കുന്നതെല്ലാം നിനക്ക് സ്വന്തമാക്കാൻ കഴിയും എന്നവനെ ഉറപ്പിച്ചു എഴുന്നേറ്റ് കഴി ധൈര്യമായിരിക്കും ഇസ്രായേലിനായ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരും എന്ന് പറഞ്ഞു ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം ഏഴാം വാക്യത്തിൽ നാബോത്തിനെ ഒഴിവാക്കാൻ ആവശ്യമായ ക്രമീകരണം ഇസബേൽ തുടങ്ങി ആദ്യം അവൾ രാജാവിന്റെ പേരിൽ ഒരു വ്യാജ കത്തുണ്ടാക്കി നഗരത്തിലെ പ്രഭുക്കന്മാരോടും മൂപ്പന്മാരോടും ഒരു ഉപവാസം പ്രഖ്യാപിക്കാനും നാബോത്തിനെ ജനങ്ങളുടെ ഇടയിൽ ഒരു പ്രധാന സ്ഥലത്തിരുത്തുവാനും നിർദ്ദേശിച്ചു ദൈവത്തിനെ രാജാവിനെ ശപിച്ചെന്ന കള്ളസാക്ഷ്യം പറയാൻ രണ്ട് നീചം മാറി നാബോത്തിനെതിരായി നിർത്തി നാബോത്തിനെ നഗരത്തിന് പുറത്തു കൊണ്ടുപോയി അവിടെ അവനെ കല്ലറിഞ്ഞ് കൊല്ലണം എന്നൊരു കത്ത് ഈ ആരോപണങ്ങൾ പൂർണ്ണമായും കെട്ടിച്ചമച്ചതാണ് നാബോത്തിനെതിരായ ഗൂഢാലോചന വിജയിച്ചു ഒരു സാക്ഷിയെ മാത്രം അടിസ്ഥാനമാക്കി വധശിക്ഷ നടപ്പാക്കാൻ കഴിയാത്തതിനാൽ രണ്ട് കള്ളസാക്ഷികളെ നിർത്താൻ ആവശ്യമായ മുൻകരുതലുകൾ ഇസബേൽ എടുത്തിരുന്നു അവൾക്ക് കള്ളപറയാനും മോഷ്ടിക്കാനും കൊലപാതകം നടത്താനും എളുപ്പമാകുന്ന വിധത്തിൽ അത് കൈകാര്യം ചെയ്യാൻ സൗകര്യപ്രദമായപ്പോൾ അവൾ അത് ചെയ്തു ഇസബേലിന്റെ പദ്ധതിയുടെ മോശം കാര്യം എന്താണെന്നറിയാവോ അവൾ ചെയ്തത് ഉപവാസ ദിനത്തിന്റെ പ്രഖ്യാപനമായിരുന്നു ഒരു മതപരമായ ചടങ്ങ് ഉപയോഗിച്ച് അവളുടെ കൊലപാതക ഉദ്ദേശം മറച്ചുവയ്ക്കുകയും നാബൂത്തിനെ എല്ലാവരുടെയും മുമ്പിൽ അങ്ങേയറ്റം നാണം കെടുത്തുകയും ചെയ്തു നാബൂത്ത് മരിച്ചെന്ന് രാജ്ഞി അറിഞ്ഞപ്പോൾ നാബൂത്തിന്റെ മുന്തിരിത്തോട്ടം നിനക്ക് ഇപ്പോൾ ഏറ്റെടുക്കാമെന്ന് ആഹാബിനെ അറിയിച്ചു ആഹാബ് അത് സന്തോഷത്തോടെ ഏറ്റെടുത്തു നാഹാബും ഇസബേലും ചേർന്ന് നടത്തിയ ഞെട്ടിപ്പിക്കുന്ന നാബോത്തിന്റെ കൊലപാതക നിമിത്തം ദൈവം അവരെ രണ്ടുപേരെയും കുറ്റം വിധിച്ചു ഏലിയ പ്രവാചകൻ ദൈവത്തിൽ നിന്നുള്ള ഒരു വാക്ക് പറയാൻ രാജാവിന്റെ അടുത്തേക്ക് പോയി സത്യത്തിൽ ആഹാബ് മോഷ്ടിച്ച മുന്തിരിത്തോട്ടം രാജാവ് പരിശോധിക്കുമ്പോൾ ഏലിയാവ് രാജാവിനെ കണ്ടു പ്രവാചകൻ ജനങ്ങളോട് ചോദിച്ചു നിങ്ങൾ ഈ മനുഷ്യനെ കൊന്ന് അവന്റെ സ്വത്ത് തട്ടിയെടുത്തില്ലേ നാബോത്തിന്റെ രക്തം നായ്ക്കൽ നക്കിയ സ്ഥലത്ത് കർത്താവ് പറയുന്നു നായ്ക്കൾ നിങ്ങളുടെ രക്തം നക്കും അതെ നിങ്ങളുടേത് അടുത്തതായി ആഹാബിന്റെ ഭവനത്തിൽ കർത്താവ് ദുരന്ത വരുത്തുമെന്നും മാന്യമായി ശവസംസ്കാരം സ്വീകരിക്കുന്നതിന് പകരം ആഹാബിന്റെ കുടുംബത്തിലെ എല്ലാ ആണുങ്ങളെയും കർത്താവ് നശിപ്പിക്കുമെന്നും വന്യമൃഗങ്ങൾ വിഴുകുമെന്നും ഏലിയാവ് പ്രവചിച്ചു അവളുടെ ഭർത്താവായ ആഹാബ് സ്ത്രീക്കാർക്കെതിരായ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു എലിയാവിന്റെ പിൻഗാമി എന്ന പ്രവാചകനായ എലിഷ എലിയവിന്റെ ശുശ്രൂഷ ഏറ്റെടുത്തു ഏഹുവിനെ ഇസ്രായേലിന്റെ രാജാവാക്കി ഇസബേലിന്റെ മകൻ യോറാമിനെ ഏഹു നേരത്തെ തന്നെ വധിച്ചിരുന്നു ഏഹു പൂർണ്ണശക്തിയോടെ വില്ലുകൊലച്ച് യോറാമിനെ തോളുകൾക്കിടയിൽ എഴുതു അമ്പ് അവന്റെ ഹൃദയത്തിൽ തുളച്ചു കയറി അവൻ തന്റെ രഥത്തിൽ ചാഞ്ഞു ഇസബേൽ വരാനിരിക്കുന്ന ന്യായ വിധിയെ നമുക്കിവിടെ കാണാം ഏഹു തന്റെ മകനെ വധിച്ചെന്നും കർത്താവിന്റെ വചനം പോലെ അവൻ അവന്റെ മൃതദേഹം നാബോത്തിന്റെ നിലത്തിലേക്ക് എറിഞ്ഞെന്നും അവൻ ഇപ്പോൾ ഇസ്രായേലിലേക്ക് വരികയാണെന്നും അവൾ അറിഞ്ഞു അവിടെ യേഹുവിന്റെ വാളിന് ബലിയായി അടുത്തതായി അവളാണെന്ന് അവൾ പ്രതീക്ഷിക്കാതിരുന്നില്ല ഇസബേൽ യേഹു വരുന്നത് കേട്ടിട്ട് ഇപ്പോൾ അവൾ അവളുടെ കാര്യം എങ്ങനെ നേരിടുന്നു നോക്കണേ യേഹുവിനെ നേരിടാൻ അവൾ പ്രവേശന കവാടത്തിലെ ഒരു ജനാലയിൽ വന്നിരുന്നു ദൈവിക പ്രതികാരത്തിൽ ഭയമുണ്ടായിരുന്നു എന്നാലും മറഞ്ഞിരിക്കാൻ അവൾ തീരുമാനിച്ചില്ല പകരം അവളത് തുറന്നു കാട്ടുകയും പുച്ഛത്തോടെ ഭയത്തെ മറക്കുകയും ചെയ്തു അവൾ ഭയത്തെ പരിഹസിച്ച് വെല്ലുവിളിച്ചു നോക്കണേ ദൈവത്തിനെതിരായ കാഠിനഹൃദയം അവനെ അഭിമുഖീകരിക്കാൻ ശ്രമിക്കുന്നതെങ്ങനെ ഒരിക്കലും അവനെതിരെ ഹൃദയം കാഠിന്യമാക്കി നന്മ പ്രാപിപ്പാൻ പറ്റത്തില്ല മകനെയോർത്ത് കരയുകയും വിലപിക്കുകയും ചെയ്യേണ്ട സ്ഥാനത്ത് അവൾ കൺമഷിയെഴുതി ചീകി മിനിങ്ങി നിന്നു ഇത് യേഹുവിനെ സ്വാധീനിക്കും എന്ന് അവൾ ഭയങ്കരമായിട്ട് വിശ്വസിച്ചു അദ്ദേഹത്തെ ഇല്ലാതാക്കി അവന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കണം എന്നതായിരുന്നു തന്ത്രം കർത്താവായ ദൈവം തന്റെ ജനത്തോട് തല മൊട്ടയടിക്കാനും റെട്ടൊടുക്കാനും കൽപ്പിച്ചു പക്ഷെ ദൈവത്തിന് വിരുദ്ധമായി കണ്ണെഴുതി തലമുടിച്ച് ഈ വസ്ത്രം ധരിച്ച് നടക്കുന്നത് കാണുക യഷയാ ഇരുപത്തിരണ്ടിന് പന്ത്രണ്ട് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ അന്ന് സൈന്യങ്ങളുടെ യഹവയായ കർത്താവ് കരച്ചിലിനും വിലാപത്തിനും മൊട്ടയടിക്കുന്നതിനും റെട്ടൊടുക്കുന്നതിനും വിളിച്ചപ്പോൾ ആനന്ദവും സന്തോഷവും കാളയറക്കുക ആടറക്കുക ഇറച്ചി തിന്നുക വീഞ്ഞു കുടിക്കുക നാം തിന്നുക കുടിക്കുക നാളെ മരിക്കുമല്ലോ എന്നിങ്ങനെ ആയിരുന്നു നാശത്തിന്റെ ഏറ്റവും ഉറപ്പായ അടയാളങ്ങളിലൊന്ന് പ്രതികൂല സമയങ്ങളിൽ അനുദിപ്പിക്കാത്ത ഹൃദയം പുറം പ്രത്യക്ഷത വിശ്വസിക്കുന്നവർ കണ്ണാടിയിൽ സ്വയം പരിശോധിക്കട്ടെ ദൈവത്തിന്റെ പ്രതികാര ഉപകരണമായ യേഹുവിന്റെ മുമ്പിൽ അവൾ കുലുങ്ങിയില്ല പകരം തന്റെ യജമാനനെ കൊന്നതിനു ശേഷം സിമറിക്ക് സമാധാനമുണ്ടോ എന്ന ഭയാനകമായ ചോദ്യമാണ് അവൾ അവനോട് ചോദിച്ചത് ശ്രദ്ധിക്കുക ദൈവത്തിന്റെ കരം അവളുടെ കുടുംബത്തിന് എതിരായിട്ടും അവൾ കാര്യമാക്കില്ല മറിച്ച് കയ്യിൽ വാളുണ്ടായിരുന്നവനെ വശീകരിക്കാൻ ശ്രമിക്കുന്നു നാം കുഴപ്പത്തിലാകുമ്പോൾ നമ്മുടെ പ്രശ്നത്തിന് നേരെ പൊട്ടിത്തെറിക്കാൻ വളരെയധികം സാധ്യതയുണ്ട് ദൈവത്തിന് കീഴടങ്ങുകയും ദേഷ്യം നമ്മിൽ തന്നെ അടക്കി വയ്ക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഏഹുവിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് അവൻ തന്നെത്താൻ ആശയത്തിൽ അവസാനിക്കുമെന്നും അതിൽ അയാൾക്ക് സമാധാനം കണ്ടെത്താനാവില്ലെന്നുമുള്ള വിശ്വാസത്തിൽ അവൾ സ്വയം ആശ്വസിച്ചു സമാധാനിപ്പിക്കാനുള്ള എല്ലാ ഭാവങ്ങളിൽ നിന്നും അവൻ അവളെ വെട്ടിമാറ്റി ഇപ്പോൾ അവൾ അവനെ അതേ രീതിയിൽ വെട്ടിമാറ്റാൻ വിചാരിക്കുന്നു നടപടിയെടുക്കുന്ന ആളുകൾക്ക് ശാസനകളും ബുദ്ധിമുട്ടുകളും നേരിട്ടേക്കാം പക്ഷേ അവർ ഭയപ്പെടത്തില്ല ഫിലിപ്പിയർ ഒന്നിന്റെ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് വാക്യങ്ങളിൽ എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏകമനസ് ഉടയ്ക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണം മാത്രം നടപ്പിൻ ഇത് അവരുടെ നാശത്തിനും നിങ്ങളുടെ രക്ഷയ്ക്കും ഒരു അടയാളമാകുന്നു അത് ദൈവം തന്നെ വെച്ചതാകുന്നു ഈ കാര്യവുമായി മുമ്പോട്ട് പോകുന്നതിൽ നിന്ന് അവനെ നിരുത്സാഹപ്പെടുത്താൻ ഒരു മുൻകരുതൽ പറഞ്ഞു സിംറിക്ക് സമാധാനമാണോ ഇസെബിൾ റാജ്ഞി സംസാരിക്കുന്ന ഈ സിംറി ആരാണ് അവളുടെ ജീവന് വേണ്ടി വരുന്ന പുരുഷനെ സിംറി എന്നല്ല ഏഹു എന്നാണ് വിളിക്കുന്നത് നിങ്ങൾ നോക്കണേ ഈ സിംറി രക്തത്തിലൂടെയും വിശ്വാസവഞ്ചനയിലൂടെയും സിംഹാസനത്തിൽ വന്ന ഒരു മനുഷ്യനായിരുന്നു ഏഴു ദിവസത്തിനുള്ളിൽ കൊട്ടാരത്തിന് തീയിട്ട് താനും അതിനെ തന്നെ വെന്ത് ആത്മഹത്യ ചെയ്യാൻ നിർബന്ധിതനായി ഇസബേൽ യഹുബിനോട് പ്രധാനമായും പറയുകയായിരുന്നു നിങ്ങൾക്കിങ്ങനെ പോയാൽ മെച്ചപ്പെടാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നാൽ ഇത് അത്തരമൊരു കേസല്ല കേസ് സമാനമായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഈ ഓർമ്മപ്പെടുത്തൽ കൊടുക്കുന്നത് നല്ലതായിരുന്നു ദൈവത്തിന്റെ ന്യായവിധി ഏതെങ്കിലും പാപകരമായ വിധത്തിൽ നമുക്ക് മുമ്പുണ്ടായിരുന്നോ ചെയ്തെങ്കിൽ അവരുടെ കാഴ്ചപുട്ടുകൾ ചവിട്ടാതിരിക്കാൻ ജാഗ്രത പുലർത്താനുള്ള മുന്നറിയിപ്പായിരിക്കണം യേഹുവിനെ സിമ്രിയുമായി താരതമ്യം ചെയ്തത് തെറ്റായിരുന്നു സിംറി ചെയ്തതെല്ലാം അവന്റെ സ്വാർത്ഥ ആഗ്രഹങ്ങളാലും ക്രൂരതയാലും മാത്രമായിരുന്നപ്പോൾ യേഹു ഒരു പ്രൊമാഞ്ചകനാൽ അഭിഷേകം ചെയ്യപ്പെട്ട് സ്വർഗത്തിൽ നിന്നുള്ള കൽപ്പനകൾ അനുസരിച്ചാണ് അവൻ കാര്യങ്ങൾ നടപ്പാക്കുകയും ചെയ്യുന്നത് ആളുകളെയും വസ്തുക്കളെയും താരതമ്യപ്പെടുത്തുമ്പോൾ വിലയേറിയതും മോശമായതും തമ്മിൽ വേർതിരിച്ചറിയാൻ നാം അറിയണം ഏഹ് ആ സ്ത്രീയുടെ ഭീഷണിക്ക് വഴങ്ങാതെ അവൻ മുകളിലേക്ക് നോക്കി സഹായം ചോദിച്ചു രണ്ട് രാജകുമാര പുസ്തകം ഒൻപതിന്റെ മുപ്പത്തിരണ്ട് വാക്യം അനുസരിച്ച് അവൻ തന്റെ മുഖം കിളിവാതിലിലേക്ക് ഉയർത്തി ആരുള്ളു എൻ്റെ പക്ഷത്ത് ആരുള്ളൂ എന്ന് ചോദിച്ചു എന്നാറെ രണ്ട് മൂന്ന് ശണ്ടന്മാർ പുറത്തേക്ക് നോക്കി ദൈവത്തിന്റെ വേല ചെയ്യാൻ ഭൂമി ശുദ്ധീകരിക്കുന്നതിലും ദുഷ്ടരെ നശിപ്പിക്കാനും അവൻ വിളിക്കപ്പെട്ടു ഈ കാര്യത്തിന് അവൻ ഒരു സഹായം ചോദിച്ചു തന്നെ സഹായിക്കാനും പിന്തുണയ്ക്കാനും തയ്യാറുള്ള മറ്റുള്ളവർ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു അവൻ തല ഉയർത്തി മോശയെ പോലെ ഒരു പ്രഖ്യാപനം നടത്തി കർത്താവിന്റെ പക്ഷത്ത് ആരുണ്ട് ദുഷ്കർമ്മികളുടെ നേരെ ആരെനിക്ക് വേണ്ടി എഴുന്നേൽക്കും നീതികേട് പ്രവർത്തിക്കുന്നവരോട് ആരെനിക്ക് വേണ്ടി എതിർത്ത് നിൽക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിനാലിന്റെ പതിനാറാം വാക്യം ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതോടെ ആരൊക്കെ തനിക്ക് അനുകൂലമാണെന്ന് അന്വേഷിക്കേണ്ട സമയമായി എന്ന കാര്യം അവൻ ഓർത്തു അവളുടെ സ്വന്തം സഹായകർ അവളെ ഒറ്റിക്കൊടുത്തു അവന്റെ പ്രതികാരം നടപ്പിലാക്കാൻ അവളെ അവന് കൈമാറി രണ്ടോ മൂന്ന് ഷണ്ടന്മാർ യഹുവിനെ അത്തരം അനുകൂല ഭാവത്തോടെ നോക്കി അവർ തന്റെ പക്ഷത്താണെന്ന് അവന് മനസ്സിലായി ഇനിയൊരു ഉത്തരവുണ്ടാകാൻ അവളെ അറസ്റ്റ് ചെയ്യുകയോ സൂക്ഷിക്കുകയോ ചെയ്യണമെന്ന് പറയാതെ പകരം അവളെ ഉടൻ തന്നെ താഴെ എന്ന് ഉത്തരവിട്ടു കുറ്റവാളികളെ കുത്തനെയുള്ള ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് തല കീഴായി താഴത്തേക്ക് ഇട്ട് കൊല്ലുന്നത് ഒരു തരത്തിൽ കല്ലെറിഞ്ഞു കൊല്ലുന്നതാണ് തത്ഫലമായി അവൾ നാഭോത്തിന്മേൽ കല്ലെറിഞ്ഞതിന്റെ പ്രതിഫലം അവൾ അനുഭവിച്ചു രണ്ട് രാജകന്മാർ ഒൻപതിന് മുപ്പത്തിമൂന്ന് വാക്യം അനുസരിച്ച് യേഹു പറഞ്ഞു അവളെ താഴെ ഇടുവിനെന്ന് കൽപ്പിച്ചു ഉടനെ അവർ അവളെ താഴെ തള്ളിയിട്ടു അവളുടെ രക്തം ചുവരിന്മേലും കുതിരകളിന്മേലും തെറിച്ചു അവൻ അവളെ ചവിട്ടിക്കളഞ്ഞു ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് യേഹുവിനെ നീതീകരിക്കാൻ കഴിയുമെങ്കിൽ യഹോവയുടെ കൽപ്പന അഷണ്ഠന്മാരെയും നീതീകരിക്കും അവർ അവളെ സേവിക്കുകയായിരുന്നു എന്നിരുന്നാലും ഇസബലിന്റെ ദുഷ്ടതയോട് അവർക്ക് ഇഷ്ടക്കേടുണ്ടാകാനും അവളെ വെറുക്കാനും സാധ്യതയുണ്ട് അവൾ തന്റെ ചുറ്റുമുള്ളവരോടും ക്രൂരമായി പെരുമാറാനും സാധ്യതയുണ്ട് അവളോട് പ്രതികാരം ചെയ്യാനുള്ള അവസരം കിട്ടിയതിൽ അവരേറെ സന്തോഷിച്ചു അവസാനമായി അവർ യേഹുവിൻ്റെ വിജയം കണ്ടിട്ട് അവൻ അവരെ അഭിനന്ദിക്കാനും തങ്ങളുടെ സ്ഥാനങ്ങൾ നിലനിർത്താനും പ്രതീക്ഷിച്ചു കൊണ്ടാകാം ഇത് ചെയ്തത് അവളെ മുകളിൽ നിന്ന് നടപ്പാതയിലേക്ക് വലിച്ചെറിഞ്ഞു എന്നിട്ട് അവളുടെ രക്തത്തിൽ പൊതിഞ്ഞ കുതിരകൾ അവൾ ജീവനോടിരിക്കുമ്പോൾ തന്നെ അവളെ ചവിട്ടി മെതിച്ചു അവളെ കൊല്ലാൻ കഴിയുന്ന ഏറ്റവും ലജ്ജാകരമായ മാർഗമാണിത് അഹങ്കാരവും ക്രൂരതയും നശിച്ച് ദൈവം മാത്രമാണ് നീതിമാൻ എന്നതിന് അവർ സാക്ഷ്യം വഹിച്ചു പ്രവചനമനുസരിച്ച് നാണക്കേടും നായ്ക്കൾ അവളുടെ നാശവും പൂർത്തിയാക്കണം ഏഹു കൊട്ടാരം പിടിച്ചിടക്കിയ ശേഷം ഇസബേലിനോട് ആദരവ് കാണിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അവളെ അടക്കം ചെയ്യുന്നതാണെന്ന് അവൻ മനസ്സിൽ ചിന്തിച്ചു അവളൊരു ക്രൂര വ്യക്തിയായിരുന്നേറ്റവും അവളൊരു രാജാവിന്റെ മകളും രാജാവിന്റെ ഭാര്യയും രാജാവിന്റെ അമ്മയും അല്ലേ രണ്ട് രാജകുമാര പുസ്തകം ഒൻപതിന് മുപ്പത്തിനാലിൽ അവൻ അകത്ത് കടന്നപ്പോൾ അവൻ തിന്നുകിക്കൊടുക്കുകയും ചെയ്തു ഈ ശബിക്കപ്പെട്ട സ്ത്രീ അടക്കം ചെയ്യൂ അവൾ രാജാവിന്റെ മകളല്ലേ എന്ന് പറഞ്ഞു എന്നാൽ പ്രവാചകൻ പറഞ്ഞത് അവൻ മറന്നെങ്കിലും ദൈവം മറന്നില്ല രണ്ട് രാജകന്മാർ ഒൻപതിൻ്റെ പത്തിൽ ഇസബേലിനെ ഇസ്രായേൽ പ്രദേശത്ത് വെച്ച് നായ്ക്കൾ തിന്നുകളയും അവളെ അടക്കം ചെയ്യുവാൻ ആരുമുണ്ടാകുകയില്ല ഏഹു തിന്നങ്ങിക്കൊടുക്കുകയും ചെയ്യുമ്പോൾ നായ്ക്കൾ അവളുടെ മൃതദേഹം വിഴുങ്ങി അങ്ങനെ അവളുടെ നഗ്നമായ തലയോട്ടിയും ചായംപൂശിയ മുഖവും അവളുടെ കൈകാലുകളും കൈപ്പത്തികളും അല്ലാതെ മറ്റൊന്നും അവശേഷിച്ചില്ല രണ്ട് രാജാക്കന്മാർ അനുസരിച്ച് മുപ്പത്തിയഞ്ചനുസരിച്ച് അവളെ അടക്കം ചെയ്യുവാൻ ചെന്നാറേ അവളുടെ തലമണ്ടിയും കാലുകളും കൈപ്പത്തികളും അല്ലാതെ മറ്റൊന്നും കണ്ടില്ല അവളുടെ വംശ പാരമ്പര്യത്തെ നായ്ക്കൾ ബഹുമാനിക്കുന്നില്ലായിരുന്നു നായ്ക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു രാജാവിന്റെ മകൾ എല്ലാവരെയും പോലെ തന്നെയായിരുന്നു നമ്മുടെ ശരീരത്തെ പോറ്റിപ്പുലർത്തി അത് എത്ര ആഡംബരത്തോടെ ഉപയോഗിച്ചാലും ഭൂമിക്ക് താഴെയുള്ള പുഴുക്കൾക്ക് എത്ര പെട്ടെന്നാണ് അവ വിരുന്നാകുന്നത് എന്ന് അറിയുക ഇക്കാര്യം യേഹുവിനെ അറിയിച്ചപ്പോൾ മുമ്പ് പറഞ്ഞ ഭയാനകമായ വാക്കുകൾ അവൻ ഓർത്തു ഒന്ന് രാജകന്മാർ ഇരുപത്തി ഒന്നിന്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ ഇസബേലിനെ കുറിച്ച് കർത്താവ് അറിൽ ചെയ്തത് ഇസ്രായേൽ ജില്ലയിൽ വെച്ച് തന്നെ നായ്ക്കൾ ഇസബേലിന്റെ ശരീരം തിന്നുകളയും എന്നതാണ് അവളുടെ അപകീർത്തിയുടെ സ്മാർഗങ്ങളല്ലാതെ മറ്റൊന്നും അവളിൽ അവശേഷിച്ചില്ല ദിവസങ്ങളിൽ അവിശ്വസനീയമായ രീതിയിൽ അവൾ ഒരുങ്ങി പ്രത്യക്ഷപ്പെടുന്നത് പതിവായിരുന്നു മാത്രമല്ല ഗ്ലാമർ അല്ലായ്പ്പോഴും ഓ ഇതാണ് ഇസബേൽ എന്ന് പറയുന്ന രീതിയിലായിരുന്നു അത്ര ഗംഭീരമായിരുന്നു അവളുടെ പൊക്കവും രൂപവും അവൾ അത്ര സുന്ദരിയായിരുന്നു എന്നിരുന്നാലും ഈ നിമിഷം മുതൽ അതിന് ഉണ്ടാകുകയില്ല ദുഷ്ടന്മാർ അടക്കപ്പെടുന്നത് നാം പലപ്പോഴും സാക്ഷ്യം വഹിക്കുന്നു സ്തവപ്രസംഗി എട്ടിന്റെ പത്ത് ദുഷ്ടന്മാർ അടക്കം ചെയ്യപ്പെട്ട് വിശ്രമം പ്രാപിക്കുന്നതും നേർ പ്രവർത്തിച്ചവരും വിശുദ്ധ സ്ഥലം വിട്ടുപോകേണ്ടി വരികയും പട്ടണത്തിൽ മറക്കപ്പെടുകയും ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടു അതും മായത്രേ എന്നാൽ ദുഷ്ടന്മാർക്ക് ചിലപ്പോൾ ശവസംസ്കാരമില്ല ശവപ്രസംഗി ആറിന്റെ മൂന്നിൽ ഒരു മനുഷ്യൻ നൂറുകണക്കിന് മക്കളെ ജനിപ്പിക്കുകയും ഏറിയ സമ്മത്സരം ജീവിച്ച് ദീർഘായുസയോടെയിരിക്കുകയും ചെയ്തിട്ടും അവൻ നന്മ അനുഭവിച്ച് തൃപ്തനാകാതെയും ഒരു ശവസംസ്കാരം പ്രാപിക്കാതെയും പോയാൽ ഗർഭമലസിപ്പോയ പിം അവനേക്കാൾ നന്ന് എന്ന് ഞാൻ പറയുന്നു വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ അല്ലാതെ ഇസബേലിന്റെ ഒരു അടയാളവും ചുറ്റുമുണ്ടായിരുന്നില്ല അതിനാൽ ദുഷ്ടന്മാരുടെ പേര് പോകും ഭൂമിക്ക് മുകളിൽ പോലും മറക്കപ്പെടും ഇസഫേലിന്റെ കഥ വിഗ്രഹാരാധനയുടെ ആരംഭം മുതൽ അവളുടെ ധാരണമായ അന്ത്യം വരെ ദൈവത്തിനും ദുഷ്ടതയ്ക്കുമെതിരായ മത്സരത്തിന്റെ അനന്തരഫലങ്ങളെക്കുറിച്ചുള്ള ശക്തമായ ഓർമ്മപ്പെടുത്തലായി കാണിക്കുന്നു ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് മാറിപ്പോകുന്നതിന്റെ അപകടത്തെയും മറ്റുള്ളവരെ പാപത്തിലേക്ക് നയിക്കുന്നവരുടെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളെയും അവൾ മനസ്സിലാക്കി തരുന്നു അവളുടെ കഥ ഒരു ചരിത്ര വിവരണം മാത്രമല്ല വിഗ്രഹാരാധന അനീതി അധാർമികത എന്നിവയ്ക്കെതിരായ ദൈവത്തിന്റെ വിധിയുടെ ഒരു ഉപമയായി ഇത് കാണുന്നു ഇസബലിന്റെ ന്യായവിധി ദൈവപാപത്തെ ശിക്ഷിക്കാതെ വിടുകയില്ല എന്ന ബൈബിൾ പ്രമേയത്തെയും കാണിക്കുന്നു നീതിയുടെ ഒരു പ്രവൃത്തിയായി ഏലിയാവ് പ്രവചിച്ച ഇസബേലിന്റെ മരണം അതുപോലെ തന്നെ പൂർത്തീകരിക്കപ്പെടുകയും ദൈവത്തിന്റെ പരമാധികാരത്തെയും അവനെ എതിർക്കുന്നവരുടെ വിധിയെയും കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലായി കണക്കാക്കുകയും ചെയ്യുന്നു കൂടാതെ അധികാര ദുർവിനിയോഗത്തിനെതിരായ മുന്നറിയിപ്പായാണ് ഇസബേലിന്റെ കഥ ദൈവത്തിന്റെ പ്രവാചകന്മാരെ പീഡിപ്പിക്കാനും വ്യാജ ദൈവങ്ങളുടെ ആരാധന പ്രോത്സാഹിപ്പിക്കാനും ഇസബേൽ തന്റെ സ്ഥാനം ഉപയോഗിച്ചു നാബോത്തിന്റെ മരണത്തിലും അവന്റെ മുന്തിരിത്തോട്ടം പിടിച്ചടക്കലിലും അവസാനിച്ചു മറുവശത്ത് വലിയ എതിർപ്പുകൾക്കിടയിലും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ഈ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു ദൈവത്തിന്റെ പല പ്രവാചകന്മാരും ആഹാബിന്റെയും ഇസബേലിന്റെയും ഭരണത്തിന് കീഴിൽ പീഡനം നേരിട്ടെങ്കിലും വിശ്വസ്തരായി തുടർന്നു ഈ സഹിഷ്ണുതയും അചഞ്ചലമായ വിശ്വാസവും ഓരോ വിശ്വാസിയും അനുകരിക്കാൻ വിളിക്കപ്പെടുന്ന ഗുണങ്ങളാണ് ദൈവം നീതിമാനാണെന്ന് നീതി പ്രതിഫലം നൽകുമെന്നും ഇത് കാണിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഒപ്പം ഞങ്ങളുടെ മറ്റ് വീഡിയോസ് കാണാൻ ഈ ചാനലിന്റെ പ്ലേലിസ്റ്റ് ഭാഗത്ത് വീഡിയോസ് കാണുക നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്